ഹലോ, നമസ്കാരം മക്കളെ. നമ്മൾ 9ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിലെ ചില യൂണിറ്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മലയാളം ഫസ്റ്റിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് വന്നിരുന്നതെന്നും നിങ്ങൾ നന്നായി എഴുതിയെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് മലയാളം സെക്കൻഡിൽ 1ാമത്തെ യൂണിറ്റ് ആണ് ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താ? പറയും. പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ. എങ്ങനെയാണ് പൂക്കളൊക്കെയും വാക്കുകളാകുന്നത്? എപ്പോഴാണ്? പൂക്കളെ കുറിച്ച് നമ്മൾ എഴുതുമ്പോഴാണ് പൂക്കളൊക്കെയും വാക്കുകളാകുന്നത്. ഇവിടെ നിങ്ങളെ ലോകത്തെ എന്തു ചെയ്തു എന്ന സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയുടെ ഭാഗം നിങ്ങൾ കണ്ടോ? എന്താണ്? ഒരു തള്ളക്കിളി അരുമ കുഞ്ഞുങ്ങൾക്കിരയുമായത് തിടുക്കത്തിൽ പറന്നണയുന്നു. പെട്ടെന്ന് അവൾ നടുങ്ങുന്നു, പിടയുന്നു, ചുറ്റിപ്പറന്നുഴലുന്നു. അവളുടെ വിളി മനുഷ്യ ഭാഷയിൽ ഇതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ലോകത്തെ എന്തു ചെയ്തു? കുഞ്ഞുങ്ങൾക്കിരയുമായി വരുന്ന ആ കിളി താൻ തൻ്റെ കൂടും കുഞ്ഞുങ്ങളും ഇരുന്ന മരം കാണാതെ എന്ത് ചെയ്തോ? ഉടറുകയാണ്. ആളുകൾ അപ്പോഴേക്കും ആ മരം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആ മരം വെട്ടിയ കാഴ്ച, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ, കൂട് കാണാതെ ഉഴറുന്ന ആ കിളി പറയുന്നത് മനുഷ്യ ഭാഷയിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ? നിങ്ങളെ ലോകത്തെ എന്ത് ചെയ്തു? അല്ലെ, നമ്മൾ മനുഷ്യർ മറ്റുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ ലോകവും വെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വാർത്ഥതയുടെ പണത്തിന് വേണ്ടി സ്വാർത്ഥമായി നമ്മൾ പ്രകൃതിയെ വെട്ടി നശിപ്പിക്കുന്നു. അപ്പം പ്രകൃതി നശീകരണത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രകൃതിയെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഇത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അതേ പ്രാർത്ഥന നമ്മൾ കവിതയെക്കുറിച്ചൊരു ആമുഖം പറയുകയാണ്. അതേ പ്രാർത്ഥന ഒരു മാവ്, അല്ലെ, ഒരു മാവ് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്ക് നിറയെ പൂക്കളും കായ്കളുമുള്ള ഒരു സഫല ജന്മം തരണമെന്ന, അല്ലെ. അപ്പോൾ ദൈവം അത് കേൾക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. തേന്മാവ് അടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു, ഒരു പൂ പോലും കൊഴിയാതെ എല്ലാം കായ്കളായി വന്നു. ആ കായ്കളൊക്കെ മൂത്ത് പഴുത്ത് മരതക വർണ്ണമായി മാറുന്ന സമയം, ആ മാവിൻ മുകളിൽ 1000 കിളികളും അണ്ണാറക്കണ്ണന്മാരും കാക്കകളും വന്നിരിക്കുന്നു. ആ മാവിൻ ചുവട്ടില് 1000 കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കാലടി പതിയുകയാണ്. അവിടെ അവർ കളിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ വഴിപ്പണിക്കുടച്ചിട്ട് ഒരു കല്ലുകളൊക്കെ എടുത്ത് മാവിൻ്റെ എറിയുന്നത്. അങ്ങനെ മാവ് മാമ്പഴമൊക്കെ കഴിഞ്ഞു മാവ് വീണ്ടും ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് വീണ്ടും സഫലമായ ജന്മം തരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേദനിക്കാൻ വേണ്ടി? നീ എന്തിനാണ് ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ നിറഞ്ഞ ജന്മം നീ ആഗ്രഹിക്കുന്നത്? നിറയെ പൂത്ത് കായ്ക്കുന്ന ജന്മം നീ എന്തിനാണ്? വെറുതെ ഏറുകൊണ്ട് വേദനിക്കാനാണോ നീ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാവ് പറയുന്ന എന്താണ്? എനിക്ക് ഒന്നുമില്ലാത്തവൻ്റെ നിസ്സഹായതയേക്കാൾ എത്രയോ വലുതാണ് നിറയെ പൂത്തും കായ്ച്ചും ഇരിക്കുമ്പോൾ ഒരല്പം കണ്ണീര് വരുന്നത് എന്ന. ഇവിടെ ഓർത്തു വെക്കുക, മാവ് കവിയും മാമ്പഴം കവിതയും എറിയുന്ന കല്ലുകൾ വിമർശനങ്ങളുമാണ്. തൻ്റെ കവിതയെ നിരന്തരം വിമർശിക്കുന്നവർക്ക് കവി നൽകുന്ന മറുപടിയാണ് ഈ അതേ പ്രാർത്ഥന എന്നുള്ള കവിത. മക്കളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് ഹരിതമോഹനം, അരവിന്ദൻ എന്ന് പറയുന്ന കഥ, അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന കഥാപാത്രം, സുമന എന്ന ഭാര്യ, പീലിയും തന്മയും രണ്ടു കുഞ്ഞുങ്ങൾ, മരത്തെയും മണ്ണിനെയും ഇഷ്ടപ്പെടുന്ന അരവിന്ദാക്ഷൻ പക്ഷേ എന്താണ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു തരി മണ്ണ് എവിടെയും കിട്ടാനില്ല. എന്നാൽ തനിക്ക് മരങ്ങളോടുള്ള സ്നേഹം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ മണ്ണുകൾ ശേഖരിച്ച പ്ലാസ്റ്റിക്കിന്റെ കൂടുകളിലാക്കി മരങ്ങൾ, വലിയ മരങ്ങളാകുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു. അവിടേക്ക് എത്തുന്ന രാജൻ പിള്ള എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ, അദ്ദേഹം ലിഫ്റ്റിൽ മണ്ണാക്കിയതിനെ കുറിച്ച് അരവിന്ദാക്ഷനോട് ശകാരിക്കുന്നു. അപ്പോഴാണ് അരവിന്ദാക്ഷൻ അറിയുന്നത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലിഫ്റ്റിൽ ഏതോ ജന്തുവിന്റെ ചോരക്കറ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറച്ചിക്ക് വേണ്ടി കൊല്ലുന്ന ജീവികളെക്കാൾ നികൃഷ്ടമാണോ മണ്ണ് എന്ന ചോദ്യം, അല്ലേ. അങ്ങനെ അരവിന്ദാക്ഷൻ സുമനയുടെ മൗന സമ്മതത്തോടു കൂടി ഒരുപാട് മരങ്ങൾ, വാഗ, പുന്ന, അശോകം, അല്ലെ, പൊന്ന
എന്താണ് പൊൻചെമ്പകം, അങ്ങനെയുള്ള ഒത്തിരി മരങ്ങൾ നടുന്നു. അത് രാജംപിള്ള കണ്ടുപിടിക്കുന്നു. അങ്ങനെ മരങ്ങളെ ഇഷ്ടപ്പെടുന്ന അരവിന്ദാക്ഷന് ഫ്ളാറ്റ് ശരിയാവില്ലെന്നും അല്പം മണ്ണും കുളവും ഒക്കെയുള്ള ഒരു വീടാണ് ആവശ്യമെന്നും തിരിച്ചറിഞ്ഞ് രാജംപിള്ള അദ്ദേഹത്തിന് വീട് കാണിച്ചു കൊടുക്കുന്നു. അതാണ് അരിതമോഹനം എന്ന ഈ യൂണിറ്റ്, സോറി അരിതമോഹനം എന്ന പാഠഭാഗം അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുന്ന അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അരവിന്ദാക്ഷൻ്റെ കഥ അതാണ്, ഹരിതമോഹനം. സുസ്മേഷ് ചന്ദ്രോത്താണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മരണ വിദ്യാലയം എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് ഈ ഭാഗം. അതും കൂടെ ഓർക്കുക, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കമാണ്. സക്രയുടെ ഒരു യാത്രാ വിവരണമാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അങ്കോളെ, ആഫ്രിക്കയിലെ അങ്കോളെ മലയിൽ നിന്നും കൊച്ചരുവികളായി വന്ന പല പോഷക നദികളും ചേർന്നുകൊണ്ട് സാംബസി നദി എന്നൊരു നദി ഉണ്ടാകുന്നു. ആ സാംബസി നദി സിംബാബ്വേയുടെയും സാംബിയയുടെയും അതിർത്തിയിൽ വെച്ചിട്ട വലിയ ഒരു പാറക്കെട്ടിലേക്ക് തലകുത്തനെ പതിക്കുന്ന കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം ചർച്ച ചെയ്യുന്നത്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഊർന്നു വീഴുന്ന ആ വെള്ളം എത്ര ലക്ഷം ലിറ്റർ ആണെന്ന് നമ്മൾ കണ്ടു. എത്രയാണ് അകാതെ നോക്കൂ നിങ്ങൾ. വിശാലമൊഴി മഹാനദി നിമിഷം കൊണ്ട് തകിടമണ്ണ് താഴെ കരിമ്പാറ പൊഴിഞ്ഞ് കുത്തനെ പതിക്കുന്ന ആ ധവള ധൂളിക്കാണ് എന്ന് പറയുന്നത് വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ചിത്രം നമുക്ക് അതിൽ കാണാം. 75 കോടി 75 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു മിനിറ്റിൽ തലകീഴായി മറിഞ്ഞു വീഴുന്ന വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ. ആ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? രണ്ട് രാജ്യങ്ങളും കൃത്യമായി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം പങ്കിടുന്ന എന്താ പറയുക, സൗഹാർദ്ദത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നു അല്ലെ. നമ്മളൊക്കെ നദിയുടെ പേരിൽ ഇവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വരുമാനം അവർ എത്രമാത്രം സൗഹാർദ്ദത്തോടുകൂടിയാണ് പങ്കിട്ടെടുക്കുന്നത്. അതുമാത്രമല്ല, ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ച ആ വെള്ളച്ചാട്ടം അധികം സമതലമായിട്ട് ഒഴുകുന്നതാണ്. അതിൻ്റെ ഒരു 500 മീറ്റർ മുകളിൽ പോലും ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് കുളിക്കാൻ സാധിക്കും. അതിനും മുകളിലേക്കാണ് എന്നുള്ളത് ഹിപ്പോപൊട്ടാമസും മുതലകളും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ 500 മീറ്റർ വരെ നിരന്നു പോകുന്ന നദിയാണ് പെട്ടെന്ന് വലിയൊരു വെള്ളച്ചാട്ടമായി മാറുന്നത്. ഇരുണ്ട പുകയുള്ള ഇടമെന്ന ആഫ്രിക്കൻ ജനത വിളിച്ചിരുന്ന ആ വെള്ളച്ചാട്ടമാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ കണ്ടുപിടിച്ചപ്പോൾ അത് വിക്ടോറിയ വെള്ളച്ചാട്ടമായി മാറിയത്. വെള്ളക്കാരൻ്റെ കണ്ടുപിടുത്തമാണ് എപ്പോഴും കണ്ടുപിടുത്തമെന്ന് പറയുക അല്ലേ. മാത്രമല്ല, തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ആർക്ക് സാധിക്കും? വെള്ളക്കാരന് സാധിക്കുമെന്നുള്ളതും കാണുന്നു. അതാണ് ഒരു ആഫ്രിക്കൻ യാത്ര, സക്രയയുടെ പാഠം. മക്കൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലേ. ഇനി അതിൽ തന്നെ വേറൊന്ന്, അരവിന്ദാക്ഷന്റെ കഥാപാത്രം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മണ്ണിനെ സ്നേഹിക്കുന്നവൻ അല്ലേ, കുഞ്ഞുങ്ങളെയും കുടുംബത്തോടും ചേർത്ത് പിടിക്കുന്നവൻ, ഒപ്പം കുഞ്ഞുങ്ങളെയും ചെടികളെയും മരങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കഥാപാത്രം. അതോടൊപ്പം തന്നെ നോക്കൂ നിങ്ങൾ, ആ ചെമ്പകം കൊണ്ടുവന്ന സമയത്ത് ഭാര്യയോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഇത് പൊൻചെമ്പകമാണ്, ഒരു വർഷം കഴിഞ്ഞാൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും ഇതിൽ നിന്നും പൂവിരത്തുകൊണ്ട് മുടിയിൽ ചൂടാം എന്നൊക്കെ പറയുമ്പോൾ ആ പൂത്തു നിൽക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ചപ്പാട് ആർക്കുണ്ട് പറയോ? നമ്മുടെ അരവിന്ദാക്ഷനുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കഥാപാത്ര നിരൂപണം ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അപ്പൊ ഏതൊക്കെ പാഠമാണ്? അതേ പ്രാർത്ഥന അല്ലേ. അതുപോലെ തന്നെ ഹരിതമോഹനം, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം, 3 ചാപ്റ്ററിൽ നിന്നും വരാവുന്ന കൃത്യമായ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒന്ന്, അതേ പ്രാർത്ഥന, മാവും മാമ്പഴങ്ങളും ആരാണെന്നും ആ ഉരുളൻ കല്ലുകൾക്കൊക്കെയും ചിറകും വന്നു എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥസാധ്യതകൾ മക്കളോട് ചോദിക്കും. അത് ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ.